സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ സിലിക്സ് ബോർഡ് ജോബ് വേക്കൻസി ഡീറ്റെയിൽസ് ആണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വെൽക്കം ടു ജോബ് വേക്കൻസി ചാനൽ സെൻട്രൽ ഗവൺമെൻറിൻ്റെ സെൻട്രൽ സിൽക്സ് ബോർഡിലേക്ക് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി ഉള്ളതെന്ന് പറയാം ഒന്ന് സയന്റിസ്റ്റ് സി രണ്ട് സയന്റിസ്റ്റ് ബി മൂന്ന് സയൻറിസ്റ്റ് ബി സി എസ് ടി ആർ നാല് ടെക്നീഷ്യൻ എന്നിങ്ങനെ നാല് പോസ്റ്റുകളിലേക്ക് എഴുപത്തൊമ്പത് വേക്കൻസികളാണ് ഉള്ളത് ഈ ജോലിക്ക് ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം എത്രയായിരിക്കും എന്നതിനെക്കുറിച്ച് പറയാം സയൻറ്റിസ്റ്റ് ബിക്കും സയൻറ്റിസ്റ്റ് ബി സി എസ് ടി ആർ എന്നീ രണ്ട് തസ്തികകളിലേക്ക് ഉള്ളവർക്ക് അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് ലഭിക്കുന്നതായിരിക്കും സയൻറ്റിസ്റ്റ് സി എന്ന കാറ്റഗറിയിലുള്ളവർക്ക് അറുപത്തേഴായിരത്തി എഴുന്നൂറ് രൂപ മുതൽ രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് ലഭിക്കുന്നതായിരിക്കും അടുത്ത അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ ഈ പോസ്റ്റിലേക്ക് മാസത്തിൽ ശമ്പളം ലഭിക്കുന്നത് മുപ്പത്തി അയ്യായിരത്തി രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് ലഭിക്കുന്നതായിരിക്കും ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എത്രയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം സയൻസ് സി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി ഇൻ സയൻസ് അതില്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ സയൻസ് അതിനോടൊപ്പം തന്നെ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാകണം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ അത് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഓർഗനൈസേഷനിലോ എവിടത്തെ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ സയൻസ് സി എന്ന പോസ്റ്റിലേക്ക് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഡിസൈറബിൾ ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അവർക്ക് ഡോക്ടർ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ സയൻസ് ഡോക്ടർ ഇയർ പി എച്ച് ഡി അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതിനോടൊപ്പം തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാം നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റ് ബി ഇതിലേക്ക് അമ്പത്തി ഒമ്പത് വേക്കൻസികളാണ് ഉള്ളത് ഇവരെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ സയൻസ് അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ സയൻസ് ബോട്ടണിയോ പ്ലാന്റ് ഫിസിയോളജി അല്ലെങ്കിൽ പ്ലാന്റ് പാത്തോളജി അല്ലെങ്കിൽ സിൽക്സ് മോം ഫിസിയോളജി അല്ലെങ്കിൽ സിൽക്സ്മോം പാത്തോളജി പ്ലാന്റ് ബ്രീഡിങ് ഈ വിഷയത്തിലുള്ള യോഗ്യത ഉള്ളവർക്കൊക്കെ ഈ സയൻസ് ബി എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത് സയൻറിസ്റ്റ് ബി സി എസ് ടി ആർ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ബാച്ചിലർ ഓഫ് എൻജിനീയറിംഗ് അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ടെക്നോളജി ഇൻ ടെക്സ്റ്റൈൽസ് ടെക്നോളജി അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ സയൻറ്റിസ്റ്റ് ബി സി എസ് ടി ആർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റൻ്റ് ടെക്നിക്കൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം സുവോളജിയോ അഗ്രികൾച്ചറോ ബോട്ടണിയോ കെമിസ്ട്രിയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴിയായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് അവർ സെലക്ട് ചെയ്യുമ്പോൾ ഓൺലൈൻ വഴിയായിട്ട് എഴുത്ത് പരീക്ഷയും ഓൺലൈൻ വഴി തന്നെ ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെയാണ് അവർ ഈ ജോലിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നത് ഈ ജോലിക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി എത്രയായിരിക്കണം എന്നതിനെ കുറിച്ച് പറയാം സയൻറ്റിസ്റ്റ് ബി അതിന് സയൻറ്റിസ്റ്റ് ബി സി എസ് ടി ആർ ഈ രണ്ട് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് സയൻറ്റിസ്റ്റ് സി ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അസിസ്റ്റൻ്റ് ടെക്നിക്കൽ അവർക്ക് മുപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി എന്ന കാറ്റഗറിയിലുള്ളവർക്ക് അഞ്ച് വർഷത്തെ ഇളവുണ്ടായിരിക്കും അതുപോലെ തന്നെ ഒ ബി സി കാറ്റഗറിയിലുള്ളവർക്ക് മൂന്ന് വർഷത്തെ ഇളവുണ്ടായിരിക്കും അപ്പോൾ യോഗ്യതരായിട്ടുള്ളവർ വയസ്സ് പ്രായം കറക്റ്റായിട്ടുള്ളവർ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലും ഈ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് ജൂൺ മാസം പതിമൂന്ന് മുതൽ ജൂലൈ മാസം പതിനേഴ് വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ അതിനു മുമ്പായി തന്നെ ജൂലൈ പതിനേഴിന് മുമ്പായി തന്നെ യോഗ്യതയായിട്ടുള്ളവരെന്തു ചെയ്യുക ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടതാണ് എങ്ങനെയാണ് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ് ഇതിനെ അപേക്ഷിക്കേണ്ടത് ഇത് അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ഈ വിലപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇത് വളരെ പ്രയോജനകരമായി തീരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയൊരു ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്